കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ വരാൻ പോവുകയ അപ്പോൾ കുടുംബ ബജറ്റിനെക്കുറിച്ച് പറഞ്ഞാലോ എന്ന് ഞാൻ ആലോചിച്ചു കാരണം കുടുംബ ബജറ്റിൻ്റെ താളം തെറ്റിയാൽ വീട്ടമ്മമാരുടെയും വീട്ടച്ഛന്മാരുടെയും ഉറക്കം കിടുമെന്ന കാര്യത്തിൽ സംശയമില്ല പല കുടുംബങ്ങളിലും വരവിനേക്കാൾ കൂടുതൽ ചിലവാണിപ്പോൾ മാത്രമല്ല അവർക്ക് ലഭിക്കുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ ഇ എം ഐ അടയ്ക്കണം ബാങ്ക് ലോണിനുള്ള ഇൻസ്റ്റാൾമെൻ്റ് അടച്ചു തീർക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ ആളുകൾ വളരെ പെടാപ്പാട് പെടുന്ന ഒരു സാഹചര്യത്തിലാണ് വീട്ടുബജറ്റിനെക്കുറിച്ച് കുടുംബ ബജറ്റിനെക്കുറിച്ച് ഞാൻ പറയുന്നത് കൃത്യമായ ആസൂത്രണം നമ്മുടെ പൊതുബജറ്റ് പോലെ വീട്ടു ബജറ്റിൽ വേണം അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക അവസ്ഥ പോകും അപ്രതീക്ഷിതമായ ചിലവുകൾ ജീവിതത്തിൽ വരാം രോഗാതുരമായ ഒരു കാലമുണ്ടായാൽ ഒരുപാട് പണം ചിലവായി നിന്ന് വരും അതുകൊണ്ട് തന്നെ ബജറ്റിൽ ചില കാര്യം മിസലേനിയസ് എന്ന് വെച്ച് നീക്കി വയ്ക്കേണ്ട അവസ്ഥയാണ് ആരോഗ്യകാര്യത്തിനുമൊക്കെ നമ്മൾ ഒരു മാസം പണം നീക്കി നീക്കിവെക്കണം കണ്ടതെല്ലാം കൊണ്ടാൽ കൊണ്ടതെല്ലാം കടം എന്നല്ലേ പഴം മൊഴി പല വീടുകളിൽ ഇപ്പം സംഭവിക്കുന്ന അതാണ് ശമ്പളം കിട്ടിയ പാടെ കണ്ണിൽ കണ്ടതെല്ലാം വാങ്ങിക്കുക ആദ്യത്തെ ഒരു മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് ശമ്പളം മുഴുവൻ പല ആളുകളും തീർത്തു കളയും പ്രത്യേകിച്ച് മധ്യവർഗം അങ്ങനെയാണ് അതോടെ ശമ്പളം ആവിയായി പോകും ആ ഒരു എട്ട് പത്താം പത്താം തീയതി ആകുന്നതുകൊണ്ട് അവരുടെ ഒരു പൈസ കാണില്ല അതോടെ അവർ കടം വാങ്ങാൻ തുടങ്ങും പച്ച പായസം തുടങ്ങും കള്ളപ്പലിശയ്ക്ക് പൈസ വാങ്ങും മാത്രമല്ല വട്ടി പലിശക്കാരൊക്കെ ഉണ്ട് ഇരുപത് മുപ്പതും നാൽപ്പതും ശതമാനം പലിശ വാങ്ങുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് പലിശ പാച്ചപുള്ളമാർ അവരോട് പണം കടം വാങ്ങും അങ്ങനെ തീരെ ആസൂത്രണമില്ലാതെ കുടുംബ ബജറ്റ് താളം തെറ്റുന്നു അങ്ങനെ നമുക്ക് ഒരു മാസം എന്തൊക്കെയാണ് ആവശ്യമുള്ളതിൻ്റെ പട്ടിക തയ്യാറാക്കണം അതിന് എത്ര പൈസ നമുക്ക് നീക്കി നീക്കിവയ്ക്കാൻ കഴിയണം മുപ്പതാം തീയതി വരെ നീളുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കണം നമ്മുടെ കുടുംബ ബജറ്റ് പോകേണ്ടത് അപ്പോൾ ബജറ്റ് കുടുംബ ബജറ്റ് തയ്യാറാക്കാൻ കൃത്യമായ ഒരു ധനമന്ത്രിയും വീട്ടിൽ ഉണ്ടാകണം